ബോച്ചേട്ടി പുതിയ ബ്രാഞ്ചസി ശ്രീകണ്ഠപുരം പരിപ്പായിൽ തുറന്ന പ്രവർത്തനം ആരംഭിച്ചു. ദിവസേനയുള്ള നരക്കെടുപ്പിൻ്റെ ലക്കി ഡ്രോ കൂപ്പണോടുകൂടിയാണ് ടീ പാക്കറ്റുകൾ ലഭ്യമാകുക. ബോച്ചയെ കേരള സമൂഹത്തിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണ്. നാഷണൽ ഇൻ്റർനാഷണൽ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ബോച്ച ബോബി ചെമ്മണ്ണൂർ. ഇപ്പോൾ ബോച്ചേട്ടിയുമായി നിങ്ങൾ അന്വേഷിച്ച് അലയേണ്ടതില്ല. ശ്രീകണ്ഠപുരത്ത് തൊട്ടടുത്ത് പരിപ്പായിൽ അതിൻ്റെ ബ്രാഞ്ചസി തുറന്നു കഴിഞ്ഞു. ദിവസവും രാത്രി 10:30 നറുക്കെടുപ്പ്. ലക്കി ഡ്രോയിലൂടെ നിങ്ങൾക്കും ഭാഗ്യശാലിയാകാം. ഇനി ഇതിനെ കാത്ത് നിങ്ങൾ അലയേണ്ടതില്ല. ശ്രീകണ്ഠപുരത്തിന് തൊട്ടടുത്ത് പരിപ്പായിൽ ഇതിൻ്റെ ബ്രാഞ്ചസി തുടങ്ങിക്കഴിഞ്ഞു. 27 കോടിയോളം തുക സമ്മാനാർഹരെ കണ്ടെത്തി നൽകുകയും 11 ലക്ഷത്തോളം ആളുകളിലേക്ക് ഈ സമ്മാനത്തുക എത്തിക്കുകയും ചെയ്ത ബോച്ചയുടെ ബോച്ചേട്ടിക്കായി പരിപ്പായിലെ ഔട്ട്ലെറ്റ് എത്തിയാൽ നിങ്ങൾക്ക് ഒരു ഭാഗ്യപരീക്ഷണവും ഒപ്പം സ്വാദിഷ്ടമായ ഒരു ചായയും കുടിക്കാം. ഇനി കടുപ്പത്തിൽ സ്വാദിഷ്ടമായ ചായയും കുടിക്കാം, ഒപ്പം ഭാഗ്യവും പരീക്ഷിക്കാം. ബോച്ചേട്ടി ലക്കി ഡ്രോ ശ്രീകണ്ഠപുരം പരിപ്പായിൽ പ്രവർത്തനം ആരംഭിച്ചു. ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പിൻ്റെ സംരംഭമായ ബോച്ചേട്ടി ദിനംപ്രതി നരക്കെടുപ്പിലൂടെ 10 ലക്ഷം രൂപ ഭാഗ്യശാലിക്ക് നൽകി വരുന്നു. ബോബി ചെമ്മണ്ണൂർ എന്ന വ്യവസായ പ്രമുഖൻ നിസ്സഹായനായ ഒരു പ്രവാസിക്കായി 34 കോടി രൂപയ്ക്കായി തെരുവിൽ ബക്കറ്റുമായി ഇറങ്ങിയ കാഴ്ച നമ്മളെല്ലാം കണ്ടതാണ്. ഒടുവിൽ ഇപ്പോൾ വയനാട് ദുരിതബാധിതർക്ക് 100 വീടുകൾക്കുള്ള സ്ഥലവും ബോച്ചെ നൽകുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചാരിറ്റി മേഖലയിലെ ഇടപെടൽ ബോബി ചെമ്മണ്ണൂരിനെ വ്യത്യസ്തനാക്കുന്നു. സ്വാദിഷ്ടമായ ഫസ്റ്റ് ക്വാളിറ്റി തേയിലയാണ് ബോച്ചേട്ടി ഔട്ട്ലെറ്റിൽ നിന്നും ലഭ്യമാകുക. ഇതിപ്പോൾ നമ്മുടെ ബോബി ചെമ്മണ്ണൂറിൻ്റെ ബോച്ചേട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചായപ്പൊടിയുടെ ഫ്രാഞ്ചൈസിയാണിത്. അപ്പോൾ ഇതിൽ നിന്ന് മറ്റ് ചായപ്പൊടിയിൽ നിന്ന് ഇത് വ്യത്യസ്തമാക്കുന്നത്, ഇതിൻ്റെ അടുത്ത് ലക്കി ഡ്രോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലോട്ടറി ഉണ്ട്, ഒരു ടിക്കറ്റ് ഉണ്ട്. അതിൻ്റെ അകത്തൂടെ 100 രൂപ തൊട്ട് 10 ലക്ഷം വരെ ഓരോ ദിവസവും ഭാഗ്യശാലികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു കൂപ്പൺ ഉണ്ടാവുക, അതിൻ്റെ അകത്തെ QR കോഡ് സ്കാൻ ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഫോൺ നമ്പറും പേരും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്ത് പങ്കെടുക്കാൻ പറ്റും. ഓരോ ദിവസവും രാത്രി 10:30 ഇതിൻ്റെ നറുക്കെടുപ്പ് ഉണ്ടാകുന്നത്. നറുക്കെടുപ്പിലൂടെ നമുക്കിപ്പോൾ ഭാഗ്യശാലികളുടെ ഒരു ഭാഗ്യ പരീക്ഷണം കൂടി അതിൻ്റെ അകത്തൂടെ നടത്താൻ പറ്റും. പിന്നെ ഇതിപ്പോൾ ഫ്രാഞ്ചൈസി വന്നിട്ടുള്ളത് ശ്രീകണ്ഠപുരം പരിപ്പായി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഫ്രാഞ്ചൈസി എടുത്തിട്ടുള്ളത്. പരിപ്പായി ക്ഷേത്രത്തിൻ്റെ അടുത്താണ്, വിമാളിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ഫ്രാഞ്ചൈസി വരുന്നത്. ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് വെച്ചാൽ മറ്റ് ചായപ്പൊടികളിൽ നിന്ന് ഏറ്റവും ഹൈ ക്വാളിറ്റി ചായപ്പൊടിയാണിത്.